കണുപ്പും തമാശയും കൂടെ കണ്ടപ്പോ ഭയങ്കര കുളിരായി. എന്നെ കണ്ടിട്ടോ ഇന്നത്തെ ഏറ്റവും അടിപൊളി ഞാനാണെന്ന് കുട്ടിക്ക് ശരിക്കും തോന്നിയില്ലേ? ബോധമുള്ളവർക്കേ തോന്നൂ. സൗന്ദര്യം തന്നു, പക്ഷെ റിലേഷൻഷിപ്പ് തന്നില്ല. എന്താണ് ഇത്, എവിടെ നിന്നാണ് സാധനം എടുക്കുന്നത്? അപ്പോഴത്തേക്ക് ഞാൻ ട്രിപ്ലക്സ് അഡിക്റ്റായി. ഞാൻ പറയൂ, പക്ഷെ എന്നെ മെനു കണ്ടിട്ടാണോ എന്നറിയത്തില്ല. അവരാരും അധിക കാലം തിന്നില്ല. ാണ് ഇന്ന് പരിപാടി. നമ്മൾ കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിരിക്കണം, മാക്സിമം എഫേർട്ട്. വെറൈറ്റിക്ക് വെച്ചിട്ട് ഇത് പരമ്പരം സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇതില്ലാതെ പൊളിക്കുക, ഇല്ല ചെല്ലുമ്പോൾ തന്നെ ആൾ കരിഞ്ഞിരി വിടാം. നമസ്കാരം, എൻ്റെ പേര് മാധവനയാർ. ഞാൻ ആക്ച്വലി ചെയ്യുമ്പോഴത്തേക്കും ഇതിനിടയ്ക്ക് മൈക്ക് പോവും. അത് ശരിക്കും മൈക്ക് പോകുന്നല്ല, ഞാൻ മറന്നു പോകുന്നതാണ്. എനിക്കൊന്ന് എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്, ഒന്നും കറക്റ്റായിട്ട് നടക്കാറില്ല. എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കാരണം അത് എൻ്റെ സ്റ്റാർട്ടിങ് തന്നെ പ്രശ്നമായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ പല കാര്യങ്ങളും ഇങ്ങനെയാണെന്ന്. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് ലേബർ റൂമിൽ എൻ്റെ റിലീസ് വരെ മറ്റേ മരക്കാർ സിനിമയുടെ റിലീസ് പോലായിരുന്നു. കാരണം വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഓവർ ഹൈപ്പായിരുന്നു. എൻ്റെ അച്ഛൻ ഇപ്പോഴും പ്രിയദർശൻ്റെ മൈൻഡ്സെറ്റാണ്, കാരണം ഇതൊരു പരാജയം എന്നുള്ള കാര്യം പുള്ളി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ വലിയ ഇൻസ്റ്റഗ്രാം ഫിൽറ്ററൊക്കെ ആയിരുന്നെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും മേളിൽ എഫക്റ്റ് എന്ന് എഴുതി കാണിക്കുന്നതിന് പകരം ചിലപ്പോൾ ഡിഫക്റ്റ് എന്ന് എഴുതി കാണിച്ചാണ്. പക്ഷേ എനിക്കിതിൻ്റെ അതൊന്നും ഒരു പ്രശ്നവുമില്ല. പ്രശ്നം തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരിക്കൊരു സൗന്ദര്യം തന്നു, പക്ഷെ റിലേഷൻഷിപ്പ് തന്നില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രേമം എന്ന് പറയുന്നത് റോഡ് പോലാണ്. കാരണം ചിലർക്ക് ഇത് വൺ വേ പോലാണ്, അങ്ങോട്ട് മാത്രമേ കാണത്തുള്ളൂ. ചിലർക്ക് ഇത് ടു വേ പോലാണ്, അങ്ങോട്ട് ഇങ്ങോട്ടും കാണും. ചിലർക്ക് ഇത് ഹൈവേ പോലാണ്, ചറ പറയാണ്. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വെച്ച് നോക്കിയപ്പോലും ഞാൻ ഈ സീനിൽ തന്നെ ഇല്ല. അതായത് ഞാൻ റോഡിൽ പോലും അല്ല, ഞാൻ റോഡിൻ്റെ സൈഡിലാണ്. മറ്റേ ഊണ് റെഡി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് പിടിച്ചിരിക്കുന്നവരൊക്കെ ഞാൻ എന്തിനും റെഡി എന്നൊക്കെ പറഞ്ഞ് ബോർഡും പിടിച്ച് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും കാലം നിന്നിട്ടും ഒരു വണ്ടി പോലും നിർത്തിയില്ലെന്ന്. ഒന്ന് രണ്ട് വണ്ടിയൊക്കെ നിർത്തി, പക്ഷേ എൻ്റെ മെനു കണ്ടിട്ടാണോ എന്നറിയത്തില്ല, അവരാരും അധിക കാലം തിന്നില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ നമുക്കൊരു അറിവ് കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ അറിവുള്ള ഒരാളോട് ചോദിക്കും അല്ലേ? അങ്ങനെ എനിക്ക് റിലേഷൻഷിപ്പ് അഡ്വൈസ് തന്നുകൊണ്ടിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരനാണ് അരവിന്ദ്. അരവിന്ദ് എനിക്കൊന്ന് പേരിനോട് ഇത്ര സത്യസന്ധത പുലർത്തുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അരവിന്ദ് അരവിന്ദിൻ്റെ പേര് പോലാണ്, അരവിന്ദാണ്. അരവിന്ദ് എല്ലാം പകുതിയെ ചെയ്യും. അരവിന്ദ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒ ടി ടിയിൽ കാപ്പ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അരവിന്ദിന് പകുതിയായപ്പോൾ വിശക്കെന്ന് പറഞ്ഞിട്ട് അരവിന്ദ് കപ്പ കഴിക്കാൻ പോയി. അരവിന്ദ് പകുതിയായപ്പോൾ അതും എടുത്ത് അതും നിർത്തി. അരവിന്ദ് ജീവിതത്തിൽ എല്ലാ സാധനങ്ങളും പകുതി ചെയ്യുന്നവനാണോന്ന് അറിയത്തില്ല, അരവിന്ദിന് ഇതുവരെ പിള്ളേരുണ്ടായിട്ടില്ല. കാരണം അരവിന്ദ് പ്രേമിച്ചതേ ഉള്ളൂ, കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ അരവിന്ദാണ് ആക്ച്വലി എനിക്ക് റിലേഷൻഷിപ്പ് അഡ്വൈസ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ സ്ട്രാറ്റജി മാറ്റണം, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും പെങ്കൊച്ചിനെ കണ്ടുപിടിക്കണം, എന്നിട്ട് പതുക്കെ സമാധാനിപ്പിക്കണം. അങ്ങനെ സമാധാനിപ്പിച്ച് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ എന്തായാലും വേറെ വർക്കാവുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ചു, പതുക്കെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. ഞാൻ ഒരു ദിവസം സമാധാനിപ്പിച്ചു, രണ്ട് ദിവസം സമാധാനിപ്പിച്ചു, മൂന്ന് ദിവസം സമാധാനിപ്പിച്ചു, നാലാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം പുള്ളിക്കാരിക്ക് സമാധാനമായി. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഭയങ്കര ഓക്കെയാണ്, ഞാൻ ഒരുപാട് ബെറ്ററായി, താങ്ക് യു സോ മച്ച് ബ്രോ കടന്നു വന്നു. ഞാൻ അപ്പോൾ തന്നെ മറ്റേ തെണ്ടിയെ വിളിച്ച്, കാരണം ഇവനാണല്ലോ എനിക്ക് ഉണക്ക ഐഡിയ പറഞ്ഞു തന്നു. ഞാനോട് പറഞ്ഞു, നിൻ്റെ ഐഡിയ ഒന്നും വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ വല്ല ആത്മഹത്യയും ചെയ്യാൻ പോവാണെന്ന്.
അപ്പോൾ മാറി നീ എന്തൊരു മണ്ടത്തരാണ് പറയുന്നത്, ഇങ്ങനത്തെ ചെറിയ കാര്യത്തിന് ആത്മഹത്യ, നീ അവിടെ നിൽക്കുക, ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വരുന്നു. ഞാൻ ഓർത്ത് ആലോചിച്ചപ്പോൾ പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്തിട്ട് വലിയ തൃതിയൊന്നുമില്ല, പിന്നെ ഇവൻ്റെ നല്ല കൂട്ടുകാരനുമാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇവനെ കണ്ടിട്ട് ആത്മഹത്യയാണ്. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു, അഞ്ച് മിനിറ്റായി, പതിനഞ്ച് മിനിറ്റായി, അരമണിക്കൂറായി, ഇവൻ വന്നില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി, ഇനി ഇവനെങ്ങാനും ആത്മഹത്യ ചെയ്തു തന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെന്നെ വിളിച്ചു, എന്നിട്ട് ഇവനോട് പറഞ്ഞു, സോറി അളിയ, ഞാൻ ഒരു പടത്തിന് കയറിയേക്കുമായിരുന്നു, ഇവനെൻ്റെ ആത്മഹത്യ ഇത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. ഞാൻ പിന്നെ കൂട്ടുകാരനല്ലേ മണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു, നീ ഏത് പടമാണ് കണ്ടതെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നെയ്യാറ്റിങ്കര ഗോപൻ്റെ ആറാട്ടാണ് കണ്ടത്, അതിലും വേഗം നിൻ്റെ ആത്മഹത്യ കാണുന്നതായിരുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞു, ലാലേട്ടൻ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒഫൻഡഡ് ആവരുത്, അരവിന്ദ് എല്ലാം പകുതിയേ ചെയ്യാറുള്ളൂ, ചിലപ്പോൾ അരവിന്ദ് അത് പകുതിയേ കണ്ടു കാണത്തുള്ളൂ, ഞാൻ പകുതി പോലും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അരവിന്ദ് ആക്ച്വലി സീരിയസ് ആയിട്ടും എന്നെ വൈകുന്നേരം വിളിച്ച് ഉപദേശിച്ചു, എന്നോട് പറഞ്ഞു, ഇത് ലൈഫിൻ്റെ ഒരു പാർട്ടാണ്, കുഴപ്പമില്ല, നീ അത് മനസ്സിലാക്കണം, അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെ കുറേ സമാധാനിപ്പിച്ചപ്പോൾ ഞാൻ കുറേയൊക്കെ ബെറ്ററായി. അതുകൊണ്ട് ഞാൻ അന്ന് ആത്മഹത്യ ചെയ്തില്ല. അടുത്ത ദിവസവും ഇവൻ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച്, ഇവൻ എൻ്റെ കൂടെ കട്ടാക്കി നിൽക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര സപ്പോർട്ടിങ്. അടുത്ത ദിവസവും ഇവൻ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് എന്നെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനടുത്ത ദിവസവും ഇവൻ എന്നെ മെസ്സേജ് അയച്ച് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി, കാരണം ഇവനാണല്ലോ എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത്. സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ച് പതുക്കെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്തെടുക്കാം. പക്ഷെ എനിക്കത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ റിലേഷൻഷിപ്സായി, കുഴപ്പമില്ല. എനിക്ക് പിന്നെ ബ്രേക്കപ്പ് ഉണ്ടാവുന്നുണ്ടായിരുന്നു, ബ്രേക്കപ്പ്സ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. എനിക്ക് പ്രശ്നമായിട്ട് തോന്നില്ല, കാരണം എനിക്ക് പലപ്പോഴും തോന്നുന്നത് ആൾക്കാരെന്തിനാണ് ഈ ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്ക് ഇതിനെ തേപ്പ് കിട്ടി, തേപ്പ് പെട്ടി അങ്ങനെ വിളിക്കുന്നതിനാണ് എനിക്കിതുവരെ മനസ്സിലായത്, കാരണം എനിക്കിത് റിലേറ്റബിൾ അല്ല. ഞാൻ ചിന്തിച്ചപ്പം എനിക്കിത് സോപ്പ് പെട്ടിയായിട്ടാണ് കുറച്ചുകൂടെ റിലേറ്റബിളായിട്ട് തോന്നി. കാരണം എൻ്റെ ലാസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഉപയോഗിച്ച് തീരാറായ സോപ്പിൻ്റെ മേലോട്ട് പുതിയ സോപ്പ് വരുമ്പം സോപ്പ് പെട്ടിക്കകത്ത് ഇത് ഇഴുകിച്ചേരുന്ന പോലാണ് നമ്മൾ തമ്മിൽ ഇഴുകിച്ചേർന്നത്. പിന്നാണ് എനിക്ക് മനസ്സിലായത്, ഇവള് സോപ്പല്ലായിരുന്നു, സോപ്പ് പെട്ടിയായിരുന്നു. കാരണം മാസം മാസം സോപ്പ് മാറിക്കൊണ്ടേയിരുന്നു. എനിക്ക് പക്ഷേ അതൊക്കെ ശീലമായി. എനിക്ക് 1x ആയി, 2x ആയി, 3x ആയി, അപ്പോഴത്തേക്ക് ഞാൻ 3x അഡിക്റ്റായി. ഞാൻ പിന്നെ അതിൻ്റെ വൈബിങ്ങിലൊക്കെ ആയിരുന്നു. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ ആവശ്യമില്ലാത്ത, എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന എൻ്റെ അച്ഛനാണ്, ചുമ്മാ ഉപദേശിക്കും. ഞാൻ പഠിച്ചത് ജിയോളജിയാണ്, എന്നെ പഠിപ്പിച്ച സാറിന് പോലും ഇതുവരെ സ്ഥിര ജോലി കിട്ടിയിട്ടില്ല. ഞാൻ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ എന്നെ ഏറ്റവും കൂടുതൽ ഉപദേശിക്കുന്നത്. അപ്പോൾ അച്ഛൻ ചുറ്റും കിട്ടുന്ന എന്തിൻ്റെ അകത്തുനിന്ന് നമ്മളെ ഉപദേശിക്കും, അതാണ് അച്ഛൻ്റെ ഒരു ലൈൻ. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ഈ പറഞ്ഞ 3x അഡിക്റ്റ് എനിക്ക് വരെ എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ, അങ്ങനെയാണെന്നെങ്കിൽ അച്ഛൻ ജോണി സിൻസിനെ വരെ അച്ഛനെ ഉപദേശിച്ചേനെ. കാരണം പുള്ളി പല പണിക്ക് പോകണമുണ്ടല്ലോ, ഡോക്ടർ, പ്ലംബർ, ടെക്നീഷ്യൻ എന്നൊക്കെ പറയുന്നു. ഞാൻ പക്ഷേ ആക്ച്വലി ഇപ്പോൾ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആണ്, കാരണം ഇപ്പോൾ ഡേറ്റിംഗ് ആപ്സ് വന്നു, ഞാൻ ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജിക്കലായിട്ട് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഡേറ്റിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരുന്നു IPL ഫൈനൽ മാച്ച്. കാരണം ഞാൻ ഡേറ്റിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ IPL പോലും മാച്ച് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കുറേയൊക്കെ പരിപാടികൾ അതിനകത്ത് നോക്കി, പക്ഷെ നടക്കുന്നില്ല. ഞാൻ ബംബിളും ടിൻഡറും അരികെ ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്തു, ഒരു രസമില്ല. ഹമ്പിളായിട്ടുള്ള എൻ്റെ അരികെ ഇപ്പോൾ ആരുമില്ല. പക്ഷേ ഞാനിപ്പം ഞങ്ങളുടെ നാട്ടിലെ മറ്റേ ബമ്പിൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന അക്ഷയ സെൻ്ററാണ് ഞാൻ. കാരണം ഞങ്ങൾ കുറച്ച് റൂറൽ ഏരിയ ആണ്, നമ്മളുള്ള പിള്ളേർക്ക് എല്ലാവർക്കും ബമ്പിളൊക്കെ എടുത്ത് കൊടുക്കുന്ന ഞാനാണ്. ക്ലാസ് എടുത്ത് കൊടുക്കും, കാരണം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഭയങ്കര ഉപദേശമാണ്. അപ്പോൾ എൻ്റെ നിഷ്കളങ്കമായ കൂട്ടുകാരനുണ്ട്, നിഷ്കളങ്കനായതുകൊണ്ട് പകുതി മണ്ടനുമാണ്. ഞാൻ ഇങ്ങനെ ഓരോന്ന് ഫില്ല് ചെയ്ത് വന്ന് പ്രത്യേകിച്ച് സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്നൊരു ഓപ്ഷൻ എത്തി. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ്, ഗേ, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ടല്ലോ അറിയാമല്ലോ എല്ലാവരും, നിങ്ങളാരും കമ്മിറ്റഡ് അല്ലേ, പക്ഷേ ബമ്പിളിലുണ്ടല്ലോ. ഞാൻ അവനോട് ചോദിച്ചു, നിൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ സ്ട്രെയിറ്റ് അല്ലേ എന്ന്. അപ്പോൾ അവൻ്റെ നിഷ്കളങ്കത കാരണം അവൻ താഴോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ചെറിയ വളവുണ്ടെന്ന്. That's it, Dave. Thank you, guys. Thank you so much. സീരിയസ്ലി ഫണ്ണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് കുട്ടിക്ക് എന്ത് തോന്നുന്നു? നല്ല രസമുണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും അടിപൊളി ഞാനാണെന്ന് കുട്ടിക്ക് ശരിക്കും തോന്നിയില്ലേ? നല്ല രസമായിരുന്നു മൊത്തത്തിൽ. ഞാൻ മൊത്തത്തിൽ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഇപ്പത്തെ എല്ലാ പ്രോഗ്രാം ഞങ്ങൾ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. അല്ല, ഞാൻ തന്റെ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അല്ലെങ്കിലും എനിക്ക് സെപ്പറേറ്റ് ചോദിക്കാൻ പറ്റൂ, അതുകൊണ്ടാണ്. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. ഹലോ, എന്താണ് പേര്? ത്രേസി. ത്രേസി, ത്രേസി. ഈ കോളേജിന്റെ പേര് തന്നെ. ഏത്? തെരേസ ത്രേസി. ത്രേസി, ക്രേസി. ക്രേസി ആണെന്ന് തോന്നും, പക്ഷെ ത്രേസിയാ. ആർക്ക് തോന്നും ക്രേസി ആണെന്ന്? എനിക്ക് തോന്നിയില്ല, അത് ബോധമുള്ളവർക്കേ തോന്നൂ.
ഷോ എങ്ങനെ ഉണ്ടായിരുന്നു? ഷോ അടിപൊളിയായിരുന്നു. ഷോ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? ഷോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫണ്ണി, സീരിയസ്ലി ഫണ്ണി. എന്ത് സീരിയസ്ലി ഫണ്ണി? ഇപ്പൊ ഇതിന്റെ പേരാണ് ഇഷ്ടപ്പെട്ടത് കുട്ടിക്ക്? ഞാനായിട്ട് പറഞ്ഞതാ സീരിയസ്ലി ഫണ്ണി. എന്താണ് ഇത്? എവിടുന്നാണ് സാധനം എടുക്കുന്നത്? തോപ്പുംപടിയാണോ? ഹലോ, ഹായ്. ഹലോ, എന്റെ പേര് ആതൃക. ഞാൻ ഷോ അടിപൊളിയായിരുന്നു. ഞാൻ ആക്ച്വലി മോളിൽ പ്രോഗ്രാമിന് നിൽക്കുമ്പോ ഇച്ചിരി എ സി കൊള്ളാൻ കയറി വന്നതാണ്. ഇവിടെ അടുത്ത് എ ടി എം ഒന്നും ഇല്ല, ഇതാകുമ്പോ സുഖമാണല്ലോ. തണുപ്പും തമാശയും കൂടെ. തണുപ്പും തമാശയും കൂടെ കണ്ടപ്പോ ഭയങ്കര കുളിരായി. എന്നെ കണ്ടിട്ടോ? ഞങ്ങൾ അറിയില്ലായിരുന്നു ആരൊക്കെ പെർഫോം ചെയ്യണമെന്ന്. അപ്പൊ പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോ ബമ്പർ സിറ്റിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ കണ്ടപ്പോ ഭയങ്കര ഫെമിലിയർ ഫേസ് ആയപ്പോ പെട്ടെന്ന് കിട്ടാതെ കണ്ടപ്പോ ഭയങ്കര ഞാൻ കാണാറുണ്ട്, യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ നേരിട്ട് കാണാൻ പറ്റിയ സന്തോഷം, ഹാപ്പി ആൻഡ് ഭയങ്കര ഫണ്ണിയായിരുന്നു. നൈസ്, എൻജോയ് ചെയ്തു. താങ്ക് യു.